ഷോപ്പ് സ്റ്റാർട്ടായതിൻ്റെ ട്രീറ്റ് ഇന്ന് കാലിക്കറ്റ് നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് കാലിക്കറ്റാണ്. റെഡി അല്ലേ? നിൻ്റെ ട്രീറ്റല്ലേ? ഷോപ്പിൻ്റെ സക്സസ് പാർട്ടി എല്ലാം അവിടെ ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഹെക്ടിക് ട്രാഫിക് കഴിഞ്ഞിട്ട് ബാർബിക്യൂ നേഷണൽ ബുക്ക് ചെയ്ത സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി. നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റ് ടൈം എന്ന് വെച്ചാൽ 10 മിനിറ്റ് റെഡി ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാണ്. നല്ല വിശപ്പുണ്ട്. ഫുള്ള് തീർക്കാൻ ആരൊക്കെ വെച്ചാല് ഷാലും എന്റെ ബ്രദറും എന്റെ ഫ്രണ്ട് ഷാലിനും. അപ്പൊ നമ്മളിവിടെ സീറ്റിൽ ഇരിക്കുകയാണ്. സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടേഴ്സ് വെയിറ്റ് ചെയ്യാണ്. ഒരു ചാർക്കോൾ ലൈവ് ആയിട്ടാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബാർബിക്യൂ തരുന്നത്. അപ്പൊ അതൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചത്. സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. പൊട്ടാറ്റോ എന്തോ പേര് പറഞ്ഞു. പേര് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് സ്റ്റാർട്ടർ ഭയങ്കര ടേസ്റ്റി ആണ്. സ്റ്റാർട്ടേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. പൈനാപ്പിൾ പിന്നെ കുക്കാ വന്നിട്ട് തീരെ കുക്കായിട്ടില്ല. 90% കുക്ക് ആയിരുന്നു. എന്നെ അവിടെ വെക്കണം. നമ്മൾ കുക്ക് ചെയ്യണം. ഫിഷ്, ചിക്കൻ, പനീറെല്ലാം കഴിച്ചു. ഫിഷ് അടിപൊളിയായിട്ടുണ്ട്. ഫിഷ് അന്വേഷിച്ചോണ്ടിരിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ആണോ? ഇപ്പൊ കഴിച്ചില്ല. ഫിഷ് പ്രോൺസ് കുഴപ്പമില്ല. പ്രോൺസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറും. ചിലർക്ക് ഫിഷ് ഇഷ്ടമായിരിക്കില്ല, ചിലർക്ക് ചിക്കൻ ആക്കി. പക്ഷെ എനിക്ക് ഫിഷ് വല്ലാണ്ട് ഇഷ്ടമല്ല. പക്ഷെ ഇതിലെ ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫിഷ് അതുപോലെ മനസ്സിലായില്ല. അത്രയും ഇതിന്റെ ആ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കഴിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പൊ കയ്യിലെടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സിനോട് വിട പറഞ്ഞു. നിർത്തി വയ്യ കഴിച്ചു മടുത്ത്. ചിക്കന്റെ ലെഗ് ഇനി വേണം. ചിക്കനെയും കൊണ്ടേ പോവുള്ളൂ പറഞ്ഞിട്ടാണ് ഷാലി ഭരിക്കുന്നത്. സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ട എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ട്, ഒരു ബിരിയാണി കുറച്ചെടുത്തു, ഫിഷ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് നേരെ തന്നെ ഡെസേർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഗുലാബ് ജാം ഫുൾ നിറച്ചിട്ടുണ്ട്, പേരൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ഇവിടെ പ്ലേറ്റ് ഒരു പൂക്കളം തന്നെ ഇട്ടിട്ടുണ്ട്. പൂക്കളല്ല, എന്താ പറയുന്നത്, എന്റെ പുതിയ ഒരു ബ്ലഡ് കഴിഞ്ഞ പോലെ ഉണ്ട് അവിടെ. ഇവിടെ ഒരാള് ഹെവി ആയിട്ട് തന്നെ നൂഡിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു, മട്ടൺ കഴിച്ചു നോക്കി. വലിയ ടേസ്റ്റ് ഇല്ല. ഫിഷ് കുഴപ്പമില്ല. ബിരിയാണി ആവറേജ് ആണ്. ഇവിടെ എങ്ങനെയാ സ്വീറ്റ്സിന്റെ കാര്യങ്ങൾ? എങ്ങനെയാ ഗുലാബ് ജാം? പൊതുവേ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയി തോന്നി. ഓക്കെ, പേരക്ക ഇത് നാച്ചുറൽ ആണല്ലോ. ആഡ് ചെയ്തിട്ടുണ്ട് ഇതില്. അത് ഭയങ്കര ടേസ്റ്റി. ഫ്ലൗട്ടർ ഗ്രെയിൻസ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. ആ ഇവിടെ ഇവിടെ കുറച്ച് കുറെ നേരം പറഞ്ഞോളൂ. കുറെ ഉണ്ടല്ലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഐ ലവ് ഗുലാബ് ജാമുൻ. ഇറ്റ്സ് ടു എം മലയാളം മതി. ദി ബേസ്റ്റ് പേസ്ട്രീസ് എങ്ങനെയുണ്ട്? പേസ്ട്രീസ് മൂക്കിലെല്ലാം തുടക്കായിരുന്നു. വായോണ്ട് കഴിച്ചു. ഫുഡ് എങ്ങനെയുണ്ട്? അപ്പോ ഇനി അടുത്തത് നോക്കിട്ട് വരാം. ഒരു ആവേശത്തിൽ കുറെ സാധനങ്ങൾ എടുത്തു. പക്ഷെ ഇതൊന്നും കഴിക്കാൻ വയ്യ. പേസ്ട്രീസ് ഭയങ്കര ബോറാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതാ അവർക്ക് ഡിസേർട്സ് തുടങ്ങിയിട്ടുണ്ട്. അനിയ ഡിസേർട്സ് കുറെ മുമ്പേ തുടങ്ങി. ഞാനിപ്പോ എടുക്കും. പോയിട്ട് ഇപ്പൊ എടുക്കും. ഐസ്ക്രീംസ് എല്ലാം സെക്കൻഡ് ട്രിപ്പ് പോകും. കേക്ക് തീരെ ടേസ്റ്റ് ഇല്ല. തീരെ ടേസ്റ്റ് ഇല്ല. പോരാ, കേക്ക് പോരാ.
ഇത് ഒരു റൗണ്ട് കഴിച്ച് സെക്കൻഡ് റൗണ്ട് ആട്ടോ. നടന്നു പോവാൻ വയ്യാത്തോട്ട് മാത്രമാണ് അവർ പോവാത്തത്. ലാസ്റ്റ് സ്റ്റേജ് എത്തി. അങ്ങനെ ബാർബിക്യൂ നാഷണൽ ബഫെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിച്ച് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു നടക്കാണെന്നും വയ്യ. സോ അതിനെ കുറിച്ച് ഇവിടെ രണ്ടുപേര് പറയുന്നതായിരിക്കും. ഞാൻ വെള്ളാനും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചത് സ്റ്റാർട്ടേഴ്സ് അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡെസേർട്ട് കോഴ്സും ഡെസേർട്ടിനെക്കാളും ഏറ്റവും ടേസ്റ്റി ആയിരുന്നത് സ്റ്റാർട്ടേഴ്സ് ആണ്. അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രിഫർ ചെയ്യുക? ആർക്കായിരിക്കും ഒരു പ്ലേസ് പ്രിഫർ ചെയ്യുക? അല്ല, ഈ ഒരു പ്ലേസ് ആർക്കാ പ്രിഫർ ചെയ്യുക? ഭയങ്കര ആയിട്ട് ഞങ്ങൾ ഗേൾസ് നോർമലി ഗേൾസ് അല്ലാണ്ട് ഇവര് ബോയ്സിന് അത്ര കപ്പാസിറ്റി നമുക്കില്ല. നമുക്ക് വല്ലാണ്ട് ക്യാഷ് മുതലാവില്ല. പക്ഷെ നല്ല ഐറ്റംസ് ഉണ്ടാകും. പക്ഷെ ഇതില് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റംസ് ആണ് കേക്ക്. ഞങ്ങൾക്ക് വല്ലാണ്ട് മെയിൻ കോഴ്സ് മെയിൻ കോഴ്സ് എങ്ങനെയായിരുന്നു? മെയിൻ കോഴ്സ് മെയിൻ കോഴ്സ് ഞാൻ ട്രൈ ചെയ്ത് ഒരു ആവറേജ് ആയിരുന്നു മെയിൻ കോഴ്സ്. സ്റ്റാർട്ടേഴ്സ് അടിപൊളിയായിരുന്നു. മെയിൻ കോഴ്സ് ഒരു ആവറേജ് പറയാം. നൂഡിൽസ് കുഴപ്പമില്ല. പിന്നെ ഡെസേർട്ട് മാത്രം കഴിച്ചൊരാളുണ്ട്. ആളോട് ചോദിക്കാം ഡെസേർട്ട് എങ്ങനെയായിരുന്നു. ഡെസേർട്ട്സ് കേക്ക് കഴിച്ചപ്പോ മാംഗോ കുൽഫി അടിപൊളി. ചോക്ലേറ്റ് പോരാ. ഗുലാബ് ജാം പിന്നെ സാലഡ്സ്. സാലഡ്സ് നോർമൽ ആണ്, കുഴപ്പമില്ല. ഫ്രൂട്ട്സ് എല്ലാം ഫ്രഷ് തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി പറയുകയാണെങ്കിൽ നല്ലോണം കഴിക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. അല്ല, ഇവരെ പോലെ കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ വന്നാൽ വെറും വേസ്റ്റ് ആണ്. ഇവിടെ അത്ര വേസ്റ്റ് ആക്കിയില്ല. ഒരു എന്നാലൊരു 80% കഴിച്ചു. ആളൊരു 50% കഴിച്ചു. ഞാനൊരു 90%. എന്നെ കൊണ്ടും പറ്റിയില്ല. നല്ലോണം കഴിക്കുന്ന ആളാണെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, കാലിക്കറ്റ് ആണ് പ്ലേസ്. കാലിക്കറ്റ് തൊണ്ടയുടെ ബൈപ്പാസിന് കയറി വരുന്ന ആ പ്ലേസിലാണ്. അപ്പം ആരും മിസ്സാക്കരുത്.